ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ശരാശരി പഞ്ചായത്തിലെ മദ്രസകളുടെ എണ്ണം 23683. ഇവർക്കൊക്കെ കൊടുക്കുന്ന ശമ്പളം ഒരു മദ്രസ അധ്യാപകന്റെ മാസ ശമ്പളം 35,000 രൂപയാണ്. പ്രതിമാസം മണിക്കൂറിന് 600 രൂപ എന്ന നിരക്കിലാണ് നൽകുന്നത്. ആർക്കുണ്ട് ഈ സഹായമൊക്കെ? മദ്രസ അധ്യാപകർക്കായി സംസ്ഥാന സർക്കാർ ഒരു ആനുകൂല്യങ്ങളും നൽകുന്നില്ല. എന്നാൽ അവർക്കായി ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സി, മദ്രസ അധ്യാപകർക്കായി കേരളത്തിൽ ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലംഗമായ ഓരോ മദ്രസാധ്യാപകനും 50 രൂപയും മേപ്പടിയാൻ അംഗമായ കമ്മിറ്റി 50 രൂപയും വീതം പ്രതിമാസം അംശാദായം അടക്കേണ്ടതാണ്. ഒരാൾ മരിച്ചു എന്ന് ഡോക്ടർ വിധി എഴുതിയാണ്. പക്ഷെ വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ട് ഏ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ജീവനുണ്ട്, കണ്ടില്ലേ ഞാൻ ഇളകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ടു നിൽക്കുന്ന 4 ആളുകളും പറയണത് ഡോക്ടറാണ് പറഞ്ഞത് നീ മരിച്ചു എന്നുള്ളത്. അതുകൊണ്ട് എഴുന്നേൽക്കാൻ പാടില്ല, അവിടെ തന്നെ കിടന്നോളാം, നീ മരിച്ചിട്ടുണ്ട്, മിണ്ടിപ്പോവരുത് എന്ന് കണ്ടു നിൽക്കുന്നവരും പറഞ്ഞു. ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള, കേട്ട് തള്ളിക്കളയാറുള്ള ഒരു കഥയാണ്. പക്ഷേ രസകരമായ സംഭവം, ഇത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പുലർന്നു. എവിടെ? ജനം ടി വിയിൽ. ഈ അടുത്ത ദിവസം എന്താ സംഭവം എന്നറിയോ? കേരളത്തിലെ മദ്രസാധ്യാപകർക്ക് 35,000 രൂപ ഓരോ ഉസ്താദുമാർക്കും ഓരോ മാസവും സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന ഒരു വലിയ നുണബോംബ് പടച്ചുവിട്ടുകൊണ്ടാണ് ജനം ടി വി ഈ വിഷയം അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ചർച്ചയിൽ ആ സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ, അതുപോലെ തന്നെ മദ്രസയുടെ നടത്തിപ്പിൻ്റെ കമ്മിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി, ഒരു അഡ്വക്കേറ്റ്, അവരൊക്കെ ഈ വിഷയം എതിർത്തിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ മദ്രസ പരിചയമുണ്ട്, അങ്ങനൊരു സംഭവം ഇല്ലേ ഇല്ല, അത് കല്ലുവെച്ച നുണയാണ്, അങ്ങനൊരു സംഭവം ഇല്ല. ഇതൊക്കെ പറഞ്ഞപ്പോഴും ജനം ടി വി അവതാരക അവരോടൊക്കെ പറഞ്ഞത് നിങ്ങൾ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ മരിച്ചു ഡോക്ടർ പറഞ്ഞതാ, അതുകൊണ്ട് മിണ്ടിപ്പോവരുത്, കിടക്കണം എവിടെ, എങ്ങോട്ടാണ് എഴുന്നേൽക്കുന്നത്, ഡോക്ടർ പറഞ്ഞതല്ലേ, അതുകൊണ്ട് മിണ്ടാൻ പാടില്ല, നീ മരിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ തന്നെ ജീവിച്ചിരിക്കുന്ന ആളെ മരിപ്പിച്ച ഒരു കഥ ജനം ടി വിയിൽ നടന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും സംഭവം. ഇതൊരു വലിയ നുണബോംബാണ്. മദ്രസയിലെ ഉസ്താദുമാർ പറയുന്നു, അധ്യാപകന്മാർ പറയുന്നു, അതിൻ്റെ അതോറിറ്റി പറയുന്നു, അതിൻ്റെ നടത്തിപ്പുകാർ പറയുന്നു, എല്ലാവരും പറയുന്നു. അങ്ങനെ സർക്കാരിൽ നിന്ന് 10 പൈസ നയാ പൈസ ശമ്പളം വാങ്ങിയിട്ടല്ല ഇവിടെയുള്ള ഉസ്താദുമാർ ജീവിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കെ ടി ജലീൽ അടക്കം അവരൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവം ഇല്ല, ഞാനും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് കെ ടി ജലീൽ പറഞ്ഞു, മുഖ്യമന്ത്രിയും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പക്ഷേ ജനം ടി വി വിട്ടിട്ടില്ല. ജനം ടി വി പറയുന്നത് മദ്രസാധ്യാപകർ 35,000 രൂപ മാസാമാസം ശമ്പളം വാങ്ങുന്നുണ്ട് എന്നാണ്. ഏതായാലും ഞാൻ ഒരു മദ്രസയുടെ കണക്കാണ് ഇപ്പോൾ പറയുന്നത്. ഇതൊരു മദ്രസയുടെ കണക്കല്ല, കേരളത്തിലുള്ള സർവ മദ്രസയുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ഇതെന്താ സാധനം എന്നറിയോ? ഇത് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ടീച്ചേഴ്സ് സാലറി രജിസ്റ്റർ എന്നാണ് ഈ സംഭവം. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയൂല, ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയൂല. ഇതാ മുഅല്ലിം ശമ്പള പട്ടിക എന്നാണ്. മുഅല്ലിം ശമ്പള പട്ടിക എന്ന് പറഞ്ഞാൽ എന്താണ്? മുഅല്ലിം മദ്രസ അധ്യാപകനെ സംബന്ധിച്ചാണ് മുഅല്ലിം എന്ന് പറയുന്നത്. അപ്പം മദ്രസയിൽ അധ്യാപകനായ ഒരു മുഅല്ലിമിൻ്റെ ശമ്പള പട്ടികയാണ്. ഇതൊരു പഴയ പട്ടികയാണ്. ഇത് 2014 കണക്കാണ് ഈ പട്ടികയിൽ തുടങ്ങുന്നത്. ഇതിൽ ഉസ്താദുമാരുടെ പേരല്ല ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം, 2014 നവംബർ മാസത്തെ ഒരു കണക്കാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിൽ 4 ഉസ്താദുമാരുണ്ട്. ഈ 4 ഉസ്താദുമാർക്ക് മാസത്തിൽ കൊടുക്കുന്ന ശമ്പളം എത്രയറിയോ? ഇത് 30,000 അല്ല 3,000 എന്നാണ്. 4 ഉസ്താദുമാർക്കും 3,000 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്നതും ഈ 3,000 രൂപ എന്ന് പറയുന്നത് സർക്കാരിൽ നിന്ന് കൊണ്ടുവരണമെന്നല്ല, ആ നാട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങൾ അവിടുന്ന് പിരിച്ചെടുത്ത് കൊടുക്കുന്ന ശമ്പളമാണ് യഥാർത്ഥത്തിൽ 3,000 രൂപ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 2014 കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ 4 ഉസ്താദുമാർക്ക് തന്നെ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് 3,000 എന്നതിൽ നിന്ന് 30 എത്തിയിട്ടില്ല. അപ്പോഴും നോക്കണം, ഏകദേശം 4,800 രൂപ എന്നാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് പിന്നീടുണ്ടായത്. എന്നാൽ പിന്നെ 2015 ആ മദ്രസയിൽ ഞാൻ സേവനം അനുഷ്ഠിക്കുന്നത്. എന്നാൽ അന്ന് എനിക്ക് കിട്ടിയ പോസ്റ്റ് എന്ന് പറയുന്നത്, സാധാരണ സ്കൂളുകളിലൊക്കെ ഹെഡ് മാസ്റ്ററുടെ പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ സദർ മുഅല്ലിം എന്ന പോസ്റ്റാണ് എനിക്ക് കിട്ടിയത്. സദർ മുഅല്ലിമിന് അന്ന് എനിക്ക് കിട്ടിയ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 2 ഉസ്താദുമാരും ഞാനും. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ന നിലക്ക് അല്ലെങ്കിൽ സദർ മുഅല്ലിം എന്ന നിലക്ക് എനിക്ക് ലഭിച്ച ശമ്പളമാണ് 6,000 രൂപ, മറ്റു ഉസ്താദുമാർക്ക് 5,000 രൂപയും.
ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അല്പം ഒന്ന് കൂട്ടിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഉള്ളതിനനുസരിച്ച് കൂട്ടിത്തന്നു. പിന്നെ 6,500 രൂപയാണ് സദർ മുഅല്ലിമിന് കൊടുക്കുന്നത്, മറ്റുള്ള ഉസ്താദുമാർക്ക് 5,500 രൂപയും വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോഴും 30,000, 25,000, 35,000 രൂപയോ ഒന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ഈ 6,500 എന്നത്, 6,500 പിന്നെ 5,500 5,000 ഇതാണ് പിന്നീട് കൊടുക്കുന്നത്. ഇത് ഏകദേശം 2017 എന്നാൽ ഇത് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ അവസ്ഥ തുടരുന്നത്. പക്ഷേ ഇത് ഒരു പട്ടികയാണ്, ഇതിന് ശേഷമുള്ള ഒരു പട്ടിക, അത് അതിൻ്റെ പേജൊക്കെ കഴിഞ്ഞപ്പോൾ മാറ്റിയതാണ്. ഇതും യഥാർത്ഥത്തിൽ രജിസ്റ്റർ, ഇതാ ടീച്ചേഴ്സ് സാലറി രജിസ്റ്റർ എന്നാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇതിലൊരു തുടക്കത്തിൽ കാണാൻ പറ്റും, ഇതാ സലാഹുദ്ദീൻ ഷാമിൽ ഇർഫാനി എന്ന് പറഞ്ഞ എൻ്റെ പേരിൻ്റെ നേരെ ഇവിടെ കൊടുത്തിട്ടുള്ള എത്രയറിയോ, ഇത് നിങ്ങൾക്കൊക്കെ വായിക്കാൻ പറ്റും, 32,500. ആഹാ, കിട്ടിപ്പോയല്ലോ 32,500. ഇതെന്താ സംഭവം എന്നറിയോ, ഈ 32,500 വന്നത് സർക്കാരിൽ നിന്ന് 35,000 രൂപ കമ്മിറ്റിയുടെ കയ്യിലേക്ക് പോയിട്ട്, എന്തിന് മദ്രസ ഉസ്താദുമാരുടെ സാലറി ഇനത്തിൽ 35,000 രൂപ വന്നപ്പോൾ അതിൽ 2,500 രൂപ കമ്മിറ്റിക്കാർ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് 32,500 രൂപ എൻ്റെ കയ്യിലേക്ക് തന്നു എന്ന് ഏതെങ്കിലും വർഗീയവാദികളോ ഏതെങ്കിലും അന്തംകമ്മികളോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തെറ്റാണ് എന്ന് ആദ്യം തന്നെ ഞാൻ പറയട്ടെ. എങ്ങനെ 32,500 വന്നു എന്ന് ചോദിച്ചാൽ, ഈ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ 6,500 മറ്റുള്ള ഉസ്താദുമാർക്കൊക്കെയുള്ള സാലറി ചില സമയങ്ങളിൽ പിരിച്ചാൽ കിട്ടൂല, ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ച പോലെ നടക്കൂല, പല കാരണങ്ങൾ കൊണ്ട്. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ 5 മാസക്കാലം സാലറി തരാൻ കഴിയാതെ വിഷമിച്ച് 5 മാസം കഴിഞ്ഞപ്പോൾ 6,500 × 5 അതാണ് 32,000 രൂപ എന്ന രൂപത്തിൽ ഒന്നിച്ചെൻ്റെ കയ്യിലേക്ക് തന്നത്. എന്നല്ലാതെ 35,000 രൂപ സർക്കാരിൽ നിന്ന് വാങ്ങി കുറച്ച് അവർ മുക്കി ബാക്കി എനിക്ക് തന്നു ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കണ്ട. ഇതാണ് ഈ പറഞ്ഞ 35,000 ശമ്പളം വരുന്നു സർക്കാരിൽ നിന്ന് എന്നൊക്കെ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം. എന്തായാലും അത് തീർത്തും നുണബോംബാണ്, കളവാണ്, ഒരു യാഥാർത്ഥ്യത്തോട് 1% പോലും ബന്ധമില്ല എന്ന് നമ്മളൊക്കെ അറിയണം. ഇത് ഞാൻ പറയുന്നത് ഈ കണക്ക് കാണിച്ചത് ഏതെങ്കിലും വർഗീയവാദികൾക്ക് വേണ്ടിയല്ല, സാധാരണക്കാരായ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇതര മതസ്ഥരായ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, കേരളത്തിലുള്ള എല്ലാ മദ്രസകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. 3,000 രൂപ, 4,000 രൂപ, 5,000 രൂപ, 6,000 രൂപ, 10,000 രൂപയുടെ പുറമെ ഏതെങ്കിലും ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് ശമ്പളം പറ്റുന്നുണ്ടോ എന്നത് സംശയമാണ്. ഉണ്ടെങ്കിൽ വളരെ 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 അത്യപൂർവ കേസുകൾ മാത്രമാണ്. ഈ 5,000 ആണെങ്കിലും 6,000 ആണെങ്കിലും 7,000 ആണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കൃതകൃത്യമായിട്ട് പറയട്ടെ, ഞങ്ങൾ ഇതിൽ സംതൃപ്തരാണ്. ഞങ്ങൾക്കറിയാം ശമ്പളം കുറവാണ്, ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞങ്ങളുടെ മനസ്സിലില്ല. ഞങ്ങൾക്കും ചെറിയ കുഞ്ഞു മക്കളുണ്ട്, ഭാര്യയുണ്ട്, മാതാപിതാക്കളുണ്ട്, അവർക്കൊക്കെ ഉപജീവന മാർഗത്തിന് ഞങ്ങൾ തന്നെ കൊടുക്കണം. എന്നാൽ പലപ്പോഴും ഒതുങ്ങി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ പലപ്പോഴും വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് ഈ 6,500 6,000 നും 5,000 നും ശമ്പളം പറ്റുന്ന ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് 35,000 രൂപ മാസത്തിൽ കിട്ടുന്നു, ഞങ്ങളത് കൈപ്പറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് നുണബോംബ് ഇറക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രത്തോളം കൂടുതൽ ഈ മദ്രസാധ്യാപകർ ഈ ഒരു വാർത്തയുടെ പേരിൽ വേദനിക്കുന്നുണ്ട്, എത്ര വിഷമം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുണ്ട്, ഞങ്ങൾക്ക് വ്യത്യസ്ത ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി പല രംഗത്തേക്കും പോവാം. പക്ഷേ ആ മറ്റുള്ള എല്ലാ ജോലികളെക്കാളും ഏറ്റവും വലിയ പാവനവും പവിത്രവുമായിട്ട് തന്നെയാണ് ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ ദീനി സേവനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മദ്രസാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മതാധ്യാപനം നടത്തുന്നത് എന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അത് പൂർണ്ണാർത്ഥത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് ഞങ്ങൾ നിലനിൽക്കുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അവസാനമായിട്ട് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, ജനം ടി വി ആണല്ലോ ഈ നുണബോംബ് പുറത്തുവിട്ടിട്ടുള്ളത്. 35,000 രൂപ ഓരോ മദ്രസ അധ്യാപകനും സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുന്നുണ്ട് ഓരോ മാസത്തിലും. ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്, കേരളത്തിൽ ലക്ഷക്കണക്കിന് ഉസ്താദുമാരുണ്ട്, മദ്രസ അധ്യാപകരുണ്ട്. അതിൽ ലക്ഷങ്ങളൊന്നും വേണ്ട, 50,000 വേണ്ട, 25,000 വേണ്ട, 10,000 വേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒറ്റ ഉസ്താദ്, ഒരേ ഒരു ഉസ്താദെങ്കിലും ഈ 35,000 രൂപ സാലറി ഇനത്തിൽ സർക്കാരിൽ നിന്ന് വാങ്ങി ജീവിക്കുന്ന ഒരു ഉസ്താദിൻ്റെ പേര് കാണിച്ചു തരികയാണെങ്കിൽ, ഈ ഇർഫാനി ഉണ്ടല്ലോ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിച്ചു തരാൻ തയ്യാറാണ്. ഇതെൻ്റെ വെല്ലുവിളിയാണ്.
ഇത് ഏറ്റെടുക്കാൻ ജനം ടി വി തയ്യാറുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് എൻ്റെ മാത്രം ചോദ്യമല്ല, കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉസ്താദുമാരുടെ ഒരു പ്രതിനിധി എന്ന നിലക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ജനം ടി വി തയ്യാറാണോ?